വർത്തമാന കേരളത്തിന്റെ വാർത്താ പ്രഭാതം. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 10 വരെ 24. എല്ലാ പ്രേക്ഷകർക്കും 24 റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കാം. ലോകത്ത് കോവിഡ് ബാധിതർ 1 കോടി കടന്നു. കോവിഡ് മരണം 5 ലക്ഷത്തിൽ ഏറെയായി. ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതർ അമേരിക്കയിലാണ്. 25 ലക്ഷത്തിലേറെയാണ് അമേരിക്കയിലെ കോവിഡ് ബാധിതരുടെ കണക്ക്. രോഗികളിൽ പകുതിയിൽ ഏറെ പേർ ഇന്ത്യയടക്കമുള്ള 4 രാജ്യങ്ങളിൽ നിന്നാണ്. കോവിഡ് മരണം 5 ലക്ഷം പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിദിന മരണം ബ്രസീലിലാണ്. ഇന്നലെ മാത്രം 961 പേരാണ് ബ്രസീലിൽ മരിച്ചത്. ആകെ മരണം 55,000 കടന്നു. പ്രതിദിന മരണ നിരക്കിൽ 2-ാം സ്ഥാനത്ത് അമേരിക്കയും 3-ാം സ്ഥാനത്ത് ഇന്ത്യയുമാണ്. ലോകത്ത് 54 ലക്ഷത്തിലേറെ പേർ രോഗമുക്തരായി. 41 ലക്ഷം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. യൂറോപ്പിൽ രോഗബാധിതർ 25 ലക്ഷം പിന്നിട്ടു. രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. മഹാരാഷ്ട്രയിൽ റെക്കോർഡ് വർധന റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിനിടെ റിപ്പോർട്ട് ചെയ്തത് 5,318 പോസിറ്റീവ് കേസുകൾ. ഡൽഹിയിൽ രോഗബാധിതർ 80,000ഉം തമിഴ്നാട്ടിൽ മരണം 1,000ഉം കടന്നു. രോഗികൾ വർദ്ധിച്ചതോടെ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചു. ആന്ധ്ര മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥന് രോഗം സ്ഥിരീകരിച്ചു. ഗുജറാത്തിലെ കച്ചിൽ 11 കരസേനാ ജവാന്മാർക്ക് കോവിഡ് പിടിപെട്ടു. പുതുച്ചേരി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതോടെ അണുനശീകരണത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് താൽക്കാലികമായി അടച്ചുപൂട്ടി. കർണാടകയിൽ ജൂലൈ 5 മുതൽ എല്ലാ ഞായറാഴ്ചയും സമ്പൂർണ്ണ ലോക്ഡൌൺ ആയിരിക്കും. ശനിയാഴ്ചകളിൽ സർക്കാർ ഓഫീസുകൾ അടച്ചിടാനും തീരുമാനിച്ചു. കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലെത്തി കോവിഡ് സ്ഥിരീകരിച്ചവരുടെ വിശദാംശങ്ങൾ സർക്കാർ ശേഖരിക്കുന്നു. 110 പേരുടെ വിശദാംശങ്ങളാണ് ശേഖരിക്കുന്നത്. യാത്ര പുറപ്പെട്ട തീയതി, പരിശോധനാ സമയം, സമ്പർക്ക വിവരം എന്നിവയാണ് ശേഖരിക്കുക. കേരളത്തിൽ നിന്നെത്തിയ 95 പേർ പോസിറ്റീവായെന്ന് തമിഴ്നാട് സർക്കാരും 7 പേരുണ്ടായെന്ന് കർണാടകയും അറിയിച്ചിട്ടുണ്ട്. ഉറവിടമറിയാത്ത രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ തലസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ തുടരും. തിരുവനന്തപുരം നഗരത്തിൽ ഇതുവരെ 8 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടുണ്ട്. കൂടാതെ 16 പേരുടെ രോഗബാധ ഉറവിടം കണ്ടെത്താനായിട്ടുമില്ല. കോവിഡ് ബാധിതരുടെ എണ്ണം കുറവാണ് എങ്കിലും സമ്പർക്കത്തിലൂടെ രോഗം പകരുന്നത് വർദ്ധിച്ചതിനെ തുടർന്നാണ് അതീവ ജാഗ്രത പുലർത്തുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ച 4 കേസുകളും കേരളത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. അതിർത്തിയിലെ പ്രകോപനത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യൻ സേന അത്യാധുനിക മിസൈൽ പ്രതിരോധ കവചം വിന്യസിച്ചു. പുതിയ സാഹചര്യത്തിൽ വീണ്ടും സൈനികതല ചർച്ചയെന്ന ചൈനയുടെ നിർദ്ദേശം ഇന്ത്യ തള്ളിയേക്കും. അതിർത്തിയിൽ നിന്ന് ആദ്യം ചൈന പിന്മാറണമെന്ന നിലപാടിലാണ് ഇന്ത്യ. വിദേശകാര്യ മന്ത്രാലയം ചൈനയെ നിലപാടറിയിച്ചു. നിയന്ത്രണ രേഖയിൽ നേരത്തെയുണ്ടായ ധാരണ ആദ്യം ലംഘിച്ചത് ചൈനയാണ്. ലഡാക്കിലെ പടിഞ്ഞാറൻ സെക്ടറിലെ സൈനിക സാന്നിധ്യം ഒഴിവാക്കണമെന്നും ഇന്ത്യ. ചൈനീസ് പാർലമെന്റ് സമ്മേളനം അടുത്തയാഴ്ച ചേരും. പാർലമെന്റ് സമ്മേളനം ചേരാനുള്ള വിജ്ഞാപനം പ്രസിഡന്റ് പുറപ്പെടുവിച്ചു. അതിർത്തി വിഷയങ്ങളിലെ നയം പാർലമെന്റിലെ ചർച്ചാ വിഷയമാകും. ലഡാക്കിലെ സംഘർഷത്തിന്റെ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഹോങ്കോങ് ദേശീയ സുരക്ഷാ നിയമവും പരിഗണനയ്ക്ക് വരും. ചൈനീസ് നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും വിസ വിലക്ക് ഏർപ്പെടുത്താൻ ഒരുങ്ങി അമേരിക്ക. ഹോങ്കോങ്ങിന്റെ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന സുരക്ഷാ നിയമം പാസാക്കാനുള്ള ചൈനയുടെ നീക്കത്തിനെതിരെയാണ് അമേരിക്കയുടെ നടപടി. ഹോങ്കോങ് ജനതയുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുകയാണ്. ഇതിന് ഉത്തരവാദികളായ എല്ലാവർക്കും അമേരിക്ക വിലക്കേർപ്പെടുത്തുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ പറഞ്ഞു. അടുത്തയാഴ്ച ചേരുന്ന ചൈനീസ് പാർലമെന്റ് സമ്മേളനത്തിൽ ഹോങ്കോങ് ദേശീയ സുരക്ഷാ നിയമം പ്രാബല്യത്തിൽ വന്നേക്കും. ഷംന കാസിം ബ്ലാക്ക്മെയിൽ കേസിൽ ഒരു സ്ത്രീ അടക്കം 4 പ്രതികൾ കൂടി. ഇടുക്കിക്കാരിയായ യുവതിയാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതിൽ പ്രധാനി. പാലക്കാട് യുവതികളെ പൂട്ടിയിട്ട കേസിലും ഇവർക്കും പങ്കെന്ന സൂചന. യുവതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കി. ഷംന കാസിമിന്റെ മൊഴി നാളെ രേഖപ്പെടുത്തും. അതിനെ പ്രതികൾക്കെതിരെ 4 പെൺകുട്ടികൾ കൂടി പരാതി നൽകിയിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് കേസ് അന്വേഷണത്തിൽ പിഴവ് സംഭവിച്ചതായി ആത്മഹത്യ ചെയ്ത KK മഹേഷിന്റെ ബന്ധുക്കൾ. അഴിമതിയിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. കേസിൽ മഹേഷിനെ കുടുക്കാൻ ശ്രമിച്ച ക്രൈംബ്രാഞ്ചിനെ ഉപയോഗിച്ച് മാനസികമായി പീഡിപ്പിച്ചുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. മൈക്രോ ഫിനാൻസ് സ്റ്റേറ്റ് കോർഡിനേറ്ററായിരുന്നു മഹേഷ്.
വെട്ടുക്കിളി ഭീതിയൊഴിയാതെ ഡൽഹി അടങ്ങുന്ന രാജ്യതലസ്ഥാന മേഖല. ഡൽഹി അതിർത്തിയിലെത്തിയ വെട്ടുക്കിളി കൂട്ടം പലതായി പിരിഞ്ഞുവെന്നാണ് വിലയിരുത്തൽ. ഡൽഹിക്കുള്ളിൽ കടക്കാതെ ഉത്തർപ്രദേശിലേക്ക് നീങ്ങുമെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും കാറ്റിന്റെ ദിശയനുസരിച്ച് മാറ്റമുണ്ടായേക്കുമെന്നും വ്യക്തമാക്കി. വിമാനത്താവളത്തിലടക്കം ജാഗ്രത തുടരുകയാണ്. ഡൽഹി സർക്കാർ അടിയന്തര യോഗം ചേർന്ന മാർഗരേഖ പുറത്തിറക്കിയിരുന്നു. വെട്ടുകിളികൾക്ക് മേൽ രാസലായനി തളിക്കാൻ അഗ്നിശമന സേനയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവി രാജിവെച്ചുവെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് പി ജെ ജോസഫ്. ഇക്കാര്യത്തിൽ യു ഡി എഫ് പിന്തുണയുണ്ട് എന്ന് പി ജെ ജോസഫ് അവകാശപ്പെട്ടു. എന്നാൽ ഉപാധികൾ അംഗീകരിക്കാതെ രാജിയില്ല എന്ന നിലപാടിലാണ് ജോസ് കെ മാണി വിഭാഗം. ജോസ് കെ മാണി പക്ഷത്തുള്ള അംഗങ്ങൾക്കും പി ജെ ജോസഫ് വിപ്പ് നൽകിയേക്കും. യു ഡി എഫുമായി രാഷ്ട്രീയ വിയോജിപ്പ് പ്രഖ്യാപിച്ചാൽ ജോസ് കെ മാണിയെ പിന്തുണയ്ക്കുമെന്ന സൂചനകൾ സി പി ഐ എം നൽകിയിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ജൂലൈ 1 മുതൽ ജനപങ്കാളിത്തത്തോടെയുള്ള കുർബാന ആരംഭിക്കും. ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ സർക്കുലർ പുറത്തിറക്കി. പ്രാർത്ഥനകളിൽ ദിവസേന 25 പേർക്ക് പങ്കെടുക്കാൻ അനുമതി നൽകാനാണ് തീരുമാനം. സർക്കാർ അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും അതിരൂപതയിലെ പള്ളികൾ തുറന്നിരുന്നില്ല. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ഗുജറാത്ത് ദൌത്യം പരാജയപ്പെട്ടു. രാജിവെച്ച 5 കോൺഗ്രസ് വിമതരും ബി ജെ പിയിൽ ചേരും. ബി ജെ പിയിൽ ചേരാതിരിക്കാൻ ഇനി നിർവാഹമില്ല എന്ന് വിമതർ പറഞ്ഞു. ജിതു ചൌധരി, ജെവി കാദിയ, പ്രദ്യുമ് സിംഗ് ജഡേജ, അക്ഷയ് പട്ടേൽ, ബ്രിജേഷ് മേർജ എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത്. സഹകരണ ബാങ്കുകളുടെ നിയന്ത്രണം ഇനി റിസർവ് ബാങ്കിന് നൽകുന്ന ഓർഡിനൻസിൽ രാഷ്ട്രപതി ഒപ്പിട്ടു. ഇതോടെ 1482 അർബൻ സഹകരണ ബാങ്കുകൾ, 58 മൾട്ടി സ്റ്റേറ്റ് സഹകരണ ബാങ്കുകൾ എന്നിവ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണത്തിൽ ആകും. കോവിഡ് ആശങ്കകൾക്കിടെ വയനാട്ടിൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും പടരുന്നു. ജില്ലയിൽ അതീവ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ജില്ലയിൽ ഇതുവരെ 39 പേർക്ക് ഈ വർഷം എലിപ്പനി സ്ഥിരീകരിച്ചു. 4 പേർ മരിക്കുകയും ചെയ്തു. ജില്ലയിലെ ഡെങ്കിപ്പനി ബാധിച്ചവരുടെ എണ്ണവും ഉയർന്നു. 150 പേർക്കാണ് ഈ വർഷം ജില്ലയിൽ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. രോഗം പടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ രോഗപ്രതിരോധം സംബന്ധിച്ച പരിശീലനം നേടുന്നുണ്ട്. രോഗവ്യാപനം തടയുക ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ഡോക്സി ഡേയും പുരോഗമിക്കുന്നുണ്ട്.